അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളല്ലാഹ് അമ്മാ ബാദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന മനഃശാസ്ത്രജ്ഞനെയാണ് ഏതാനും മിനിറ്റുകളിലൂടെ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. AD 571 ലോകത്ത് പൂജാതരാവുകയും 63 വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്ത പ്രവാചക ശ്രേഷ്ഠർ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൗത്യം ലഭിച്ച് നുബുവത്തിൻ്റെ 23 വർഷങ്ങളെ കൊണ്ട് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ചരിത്ര നായകനും ചെയ്തു തീർക്കാനാവാത്ത അത്രയും കാര്യങ്ങൾ സമ്പൂർണമായി സമഗ്രമായി ചെയ്തു തീർക്കുകയും ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർണ്ണമായും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ചരിത്രത്തിലെ അത്ഭുതങ്ങളിൽ അത്ഭുതമായ ഒരു മഹാ ചരിത്ര നായകരാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വൈജ്ഞാനിക വൈയക്തിക സാമ്പത്തിക എന്നുവേണ്ട സകല മേഖലകളിലും പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ചരിത്ര രചയിതാക്കൾ മുഴുവനും ഇത് സമ്മതിച്ച യാഥാർത്ഥ്യവുമാണ്. സാധാരണ പറയാറുള്ള ദി 100 എന്ന പുസ്തകത്തിലെ മൈക്കിൾ അച്ചാട്ടിൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഹി വാസ് ദി ഓൺലി മാൻ ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് ദി റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽസ്. മതരംഗത്തും മതേതര രംഗത്തും ഒരുപോലെ സമ്പൂർണ്ണ വിജയം, സുപ്രീംലി സക്സസ്ഫുൾ ആവാൻ സൗഭാഗ്യം ലഭിച്ച ഒരേ ഒരു നേതാവ് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ദി 100 ലോകത്തെ ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന ലോകത്തെ സ്വാധീനിച്ച 100 മഹാരഥന്മാരുടെ ചരിത്രം തയ്യാറാക്കുമ്പോൾ ഒന്നാമത്തെ അധ്യായമായി അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ സെലക്റ്റ് ചെയ്തത് എന്ന് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യ പാരഗ്രാഫിൽ തന്നെ സൂചിപ്പിക്കുമ്പോൾ, ആ പ്രവാചകർ മനഃശാസ്ത്ര രംഗത്ത് ആധുനിക ലോകത്ത് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മനഃശാസ്ത്ര ശാഖകളിൽ അവിടുത്തെയുടേതായ കാലഘട്ടത്തിനനുസരിച്ചുള്ള സമൂഹത്തിൻ്റെ ബൗദ്ധിക നിലവാരത്തിനനുസരിച്ചുള്ള ചില ഇടപെടലുകളും ചില ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സമർപ്പിച്ചത്, ആ രീതിയിൽ സമൂഹത്തെ കൈകാര്യം ചെയ്തത് വളരെ വ്യക്തമായി അവിടുത്തെ ചരിത്ര ഗ്രന്ഥങ്ങളിലും ഹദീസിൻ്റെ കിതാബുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അത്ഭുതമാണ് സത്യത്തിൽ. മനഃശാസ്ത്രമെന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിൽ മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. മനസ്സാണ്, മാനസിക വ്യാപാരങ്ങളാണ് ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വവും സ്വഭാവവും നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കാനും സ്വഭാവ സംസ്കരണ മേഖലകളിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, ഗൈഡൻസ് കൊടുക്കാനും കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തികച്ചും മനസ്സറിഞ്ഞുകൊണ്ട് ജനങ്ങളെ, തൻ്റെ മുമ്പിലുള്ള ശ്രോതാക്കളെ കൈകാര്യം ചെയ്യാനും അവരോട് ഇടപെടാനും തയ്യാറാകണം എന്നത് എന്തായാലും ഉറപ്പാണ്. ആ അർത്ഥത്തിൽ തന്നെ അവിടുന്ന് ഇടപെട്ടു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രബലമായ ഒരു തിയറിയാണ്, ആറ്റിറ്റ്യൂഡാണ് മനുഷ്യനെ ജീവിത വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന്. മനോഭാവമാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ജയപരാജയങ്ങളുടെ ബേസിക്കായ കാരണം എന്ന്. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന അതിമനോഹരമായൊരു ഹദീസ് സൈക്കോളജിയുടെ ബേസ്മെൻ്റാണ്, അടിസ്ഥാന തിയറിയാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലിംരിഇൻ മാ നവ. എല്ലാ കർമ്മങ്ങളും
സ്വീകരിക്കപ്പെടുന്നത്, ഓരോ കർമ്മങ്ങളുടെയും റിസൾട്ടുകൾ കാണുന്നത് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശ്യങ്ങൾക്കനുസരിച്ചാണ്. ഇൻറ്റൻഷനാണ് പ്രധാനം, ഇന്നർ ഇൻറ്റൻഷൻ, ഉള്ളിലുള്ള വിചാരം. ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോരുത്തരുടെയും മനോവിചാരം, മനോഗതി, മനോവ്യാപാരം, സമീപനം, ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്ത് എന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു മനുഷ്യൻ്റെ ഏത് കാര്യവും ജീവിതത്തിൽ നിശ്ചയിക്കപ്പെടുന്നത്. ഇന്നമാലി കുല്ലിംരി ഇമ്മാനവ, ഓരോരുത്തർക്കും അവനവൻ്റെ മനസ്സിൽ വിചാരിച്ചതെന്തോ അതാണ് ഉണ്ടാവുക. ഈ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിയത്ത്, അത് വായിലൂടെ വരുന്നതല്ലോ, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിചാരം, അതാണ് മനോഭാവം. ആ മനോഭാവത്തിനനുസരിച്ചാണ് ഓരോരുത്തർക്കും ജീവിതത്തിൽ ലാഭനഷ്ടങ്ങൾ സംഭവിക്കുക, പരലോക ജീവിതത്തിലെ ജയപരാജയം നിശ്ചയിക്കപ്പെടുക, കർമ്മങ്ങളുടെ സ്വീകാര്യത തീരുമാനിക്കപ്പെടുക എന്ന് കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഷയിലും ഈ ഹദീസിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതൊരു സമ്പൂർണമായ മനഃശാസ്ത്ര തിയറിയുടെ അടിത്തറയാണ്. ഇനി നമ്മൾ അറിയേണ്ടത്, മനഃശാസ്ത്രപരമായി ഇന്ന് ഒരുപാട് ശാഖകളുണ്ട്. മനസ്സിനെ കുറിച്ചുള്ള പഠനം അത് വലിയ വിശാലമായൊരു മേഖലയാണ്. ഏറ്റവും ലേറ്റസ്റ്റായി ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മനഃശാസ്ത്ര ശാഖയാണ് മോഡേൺ സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പോസിറ്റീവ് സൈക്കോളജി. ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ അടിസ്ഥാന തിയറി എബ്രഹാം മാർഷലോ ആണ്. ഈ തിയറി 1950കൾക്ക് ശേഷം ഈ ഒരു ആശയം ലോകത്താദ്യം കൊണ്ടുവന്നത്. പിന്നീട് സെയിൻബാഗ് എന്ന് പറയുന്ന അമേരിക്കയിലെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമാണ് ഈ വിഷയം, പോസിറ്റീവ് സൈക്കോളജിയെ ഒരു വലിയ ജനകീയ വിഷയമാക്കി, പോപ്പുലറാക്കി മാറ്റിയെടുത്തത്. ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ അടിസ്ഥാനപരമായ തിയറി എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാത്തിനോടും നന്ദിയുള്ള മനസ്സ് ഉണ്ടാവുക. മനോരോഗങ്ങളെക്കുറിച്ച് പറയുന്നതിന് പകരം, അതിൻ്റെ പ്രതിവിധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പഴയ രീതിക്കു പകരം മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ച, അതിന് മുൻഗണന കൊടുക്കുക. അങ്ങനെ സന്തുഷ്ടമായ ജീവിതം, ആനന്ദപൂർണമായ ജീവിതം, മീനിങ് ഫുള്ളായ ലൈഫ്, അർത്ഥപൂർണമായ ജീവിതം, ഇതിനെന്തൊക്കെ വേണം എന്നതാണ് പോസിറ്റീവ് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഏരിയ. ഈ വിഷയത്തിൽ എന്തിനേയും പോസിറ്റീവായി എടുക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന, ഒരാളുടെ ഉള്ളിലുള്ള നെഗറ്റീവുകളല്ല, മനോരോഗങ്ങളെയല്ല, മാനസിക ആരോഗ്യങ്ങളെ കണ്ടെത്തി അതിന് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ഗൈഡൻസ് കൊടുക്കുന്ന പോസിറ്റീവ് സൈക്കോളജിയുടെ തിയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ വന്ന മനോഹരമായ ഹദീസ് നമുക്ക് കാണാം. അജബിൽ അംരിൽ മുഅ്മിൻ കുല്ലുഹു ലഹു ഖൈർ വലൈസ ദാലിക ഇല്ലാ ലി മുഅ്മിൻ ഇൻ അസാബത്തുഹു സറാഉ ശക്കർ വൈൻ അസ്വാബത്തു സ്വബർ. ഒരു മുസ്ലിമിൻ്റെ കാര്യം മഹാത്ഭുതമാണ്, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഓരോ വിഷയങ്ങളും. അവന് സംഭവിക്കുന്ന എല്ലാം അവന് ഹൈറായിട്ടാണ് ഭവിക്കുന്നത്, ഹൈറായിട്ടാണ് അവൻ കാണേണ്ടത്. ഹൈർ എന്ന് പറഞ്ഞാൽ നന്മയായിട്ട് കാണണം, എന്തിനേയും പോസിറ്റീവായിട്ട് കാണണം. ഇതൊരു മുസ്ലിമിന് മാത്രമേ സാധിക്കൂ എന്നുകൂടി ഒരു ദൈവിക വിശ്വാസത്തിൽ അടിസ്ഥാനമാക്കി പോകുന്ന മതം എന്ന നിലയിൽ, ഏകദൈവ വിശ്വാസത്തിൻ്റെ ബേസ്മെൻറ്റുള്ള മതം എന്ന നിലയിൽ, അള്ളാഹുവിൽ എല്ലാം തവക്കുലാക്കി, അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ച്, പടച്ച റബ്ബിൻ്റെ ഖളാ ഖദറിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അള്ളാഹു കൊടുക്കുന്ന ഹൈറായ നന്മയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന വിശ്വാസത്തിലേക്ക് ഒരു സത്യവിശ്വാസി വരണം എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവന് ഇൻ അസ്വാബത്തുഹു ദറാ, ബുദ്ധിമുട്ടുകൾ വന്നാൽ അവൻ അതിൽ ടോട്ടലി ക്ഷമിക്കുന്നു, അവൻ ഫോർഗിവ്നെസ്സിലേക്ക്, ക്ഷമയിലേക്ക് പോകുന്നു. ആ ഫോർഗിവ്നെസ്സിലൂടെ, ക്ഷമയിലൂടെ അവൻ്റെ ജീവിതം അവന് സന്തോഷമാക്കാൻ പറ്റുന്നു. അതേസമയം നല്ല കാര്യങ്ങൾ, പോസിറ്റീവായ നല്ല സന്തോഷ മുഹൂർത്തങ്ങൾ വന്നാലോ ശക്കറ, അതിലവൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുടെ മനോഭാവം, നന്ദിയുള്ള മനസ്സ് കാത്തു സൂക്ഷിക്കുന്നു. കിട്ടിയ എല്ലാ നന്മകൾക്കും നന്ദി പറയണം. ആ നന്ദിയുള്ള മനസ്സുണ്ടെങ്കിലേ ഇനിയും കൂടുതൽ നന്മകൾ കിട്ടുമെന്ന് പോസിറ്റീവ് സൈക്കോളജി സിദ്ധാന്തിക്കുമ്പോൾ, ഒരു മുഅ്മിനിൻ്റെ ജീവിതം, ഒരു മുസ്ലിമിൻ്റെ ജീവിതം പൂർണ്ണമായും പോസിറ്റീവ് സൈക്കോളജി മുന്നോട്ട് വെക്കുന്ന തിയറികളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ന് പറയാൻ പറ്റും. ഇത് പഠിപ്പിച്ചത്, ഇത് ജീവിതം കൊണ്ട് പഠിപ്പിച്ചത് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇങ്ങനെ നോക്കിയാൽ
സൈക്കോളജിയുടെ വ്യത്യസ്തമായ മനഃശാസ്ത്രത്തിൻ്റെ ധാരാളം ശാഖോപശാഖകൾ നമുക്ക് കാണാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയയാണ് സൈക്കോളജിയുടെ ബിഹേവിയറൽ സൈക്കോളജി, പെരുമാറ്റ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച്. ഹബീബായ തൊഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനങ്ങളുമായുള്ള ഇടപെടലുകൾ മുഴുവനും അതിനനുസരിച്ചാണ്. കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ ഒരു മുഅ്മിനോട്, സത്യവിശ്വാസിയോട് പറയുന്നുണ്ട്, ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇലത്തിൽ ഹസന. ഹിക്മത്തോടു കൂടിയായിരിക്കണം ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നന്മയിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തി എന്ന കേവലാർത്ഥത്തിലപ്പുറം കേൾക്കുന്നവൻ്റെ, ശ്രോതാവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ മാനസിക നിലവാരമനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടും ഒരു എംപതറ്റിക്കും അപ്രോച്ചോടുകൂടി ആ തലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം അവരോട് പെരുമാറേണ്ടത്. ഹിക്മത്ത്, മാനസികമായ അയാളുടെ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇടപെടൽ, അതാണ് യുക്തിയോടുകൂടിയുള്ള സന്ദർഭോചിതമായ ഇടപെടൽ നടത്തണം എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരുടെയും സമൂഹത്തിലെ ഓരോ അംഗത്തിൻ്റെയും പെരുമാറ്റങ്ങളെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി, ബിഹേവിയറൽ മോഡിഫിക്കേഷന് വേണ്ടി നിയുക്തനായ പ്രവാചകനാണ്. ഇന്നി ബുഇസ്തു മുഅല്ലിമ, അവർക്ക് അധ്യാപനം നടത്താൻ വന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ ജനങ്ങൾക്ക് എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉന്നതമായ ഉത്തുംഗ പദത്തിലുള്ള എല്ലാ അവസ്ഥകളെയും എല്ലാ മേഖലകളെയും പഠിപ്പിച്ചു കൊടുക്കാൻ, സമ്പൂർണമായി പഠിപ്പിച്ചു കൊടുക്കാൻ നിയുക്തനായ പ്രവാചകനാണ് എന്ന് സ്വയം അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോൾ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ വിഷയത്തിൽ, ബിഹേവിയറൽ സോഷ്യൽ സൈക്കോളജിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ആ നിർദ്ദേശങ്ങൾ അപാരമാണ്. പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ജനതയെ വിളിച്ചിട്ട് ആദ്യമായി അവരോട് തൻ്റെ ദൗത്യ നിർവഹണം, തന്നിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ആ മെസ്സേജ് കൈമാറുന്ന രംഗം ചരിത്രത്തിൽ മനോഹരമായി ഉല്ലേഖിതമായിട്ടുണ്ട്. തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അബു ഖുബൈസ് മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് പുന്നാര പ്രവാചകർ തൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും വിളിക്കുകയാണ്. ഒരു പ്രഭാതത്തിൽ വിളിച്ചിട്ട് അവരോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ലോ അഖ്ബർ അറഅയ്തും ലോ അഖ്ബർതുക്കും അന്നഖയലൻ ബിൽവാദി യഗാറൂന അലൈക്കും അകുന്തും മുസദ്ദിഖിയ. ഈ പ്രഭാതത്തിൽ ഈ മലയുടെ മറുഭാഗത്തിലൂടെ ഒരു പറ്റം ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ, നിങ്ങളെന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിൻ്റെ മനഃശാസ്ത്രം അവിടുന്ന് പരിശോധിക്കുകയാണ്. ജനങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ധാരണ, തന്നെപ്പറ്റിയുള്ള മതിപ്പ്, സെൽഫ് എസ്റ്റീം, തന്നെപ്പറ്റി തനിക്കുള്ള മതിപ്പ് ജനങ്ങളുടെ ഉള്ളിലുമുണ്ടോ? അതേഴ്സിൻ്റെ അടുക്കൽ തന്നെപ്പറ്റിയുള്ള മതിപ്പ് എന്താണ്? അത് കൃത്യമായി ജനങ്ങളിൽ നിന്ന് തന്നെ ലൈവായി വായിച്ചെടുത്ത ശേഷം ആൾക്കൂട്ട മനഃശാസ്ത്രം പഠിച്ചുകൊണ്ട് അവരോട് ഇടപെടുകയാണ് അവിടുന്ന്. ഇത് പറഞ്ഞപ്പോൾ ബലായാ മുഹമ്മദ്, അതേ മുഹമ്മദ്, ഞങ്ങൾക്ക് എന്തിനാ വിശ്വസിക്കണം നിന്നെ? ഇന്നേ വരെ നിന്നെക്കുറിച്ച് മാ ജറബന അലൈക കദിബ, ഇന്നേ വരെ കളവ് എന്തെങ്കിലും നിന്റെ നാവിൽ നിന്ന് വന്നത് ഞങ്ങൾ അറിയില്ലല്ലോ, നീ അൽ അമീനല്ലേ എന്ന് ആ ജനം മുഴുക്കയും ആർപ്പുവിളിയോടുകൂടി വിളിച്ചു പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അവർ തങ്ങളുടെ പ്രവാചകനെക്കുറിച്ചുള്ള, മുഹമ്മദ് എന്ന് പറയുന്ന അതുവരെയുള്ള അവർക്കിടയിലെ സാദാ ജീവിതം നയിച്ച വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആ അവരുടെ ധാരണ പ്രഖ്യാപിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന നിലയിൽ, പ്രബോധന ജീവിതത്തിൻ്റെ ആരംഭം എന്ന രീതിയിൽ അവിടെ നിന്നവരോട് ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന മെസ്സേജ് പറയുന്നത്. അപ്പോൾ മനഃശാസ്ത്രപരമായ ഇടപെടലിലൂടെയാണ് ഇസ്ലാമിക ദഅവത്തിൻ്റെ തുടക്കം തന്നെ അവിടെ നിന്ന് കുറിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ ഓരോ വിഷയത്തിലും പരശാസ്ത്രത്തിലെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് കൗൺസിലിംഗ് സൈക്കോളജി. കൗൺസിലിംഗ് സൈക്കോളജിയിൽ ഹബീബായ തൊഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന സംഭാവനകൾ എത്ര വലുതാണ്! ധാരാളം ഹദീസുകളും ധാരാളം സന്ദർഭങ്ങളും ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഓരോ വിധത്തിലും ഓരോരുത്തരോട് ഇടപെടുന്ന രീതി,
ആളുകളുടെ മനസ്സിന് സമാധാനം കൊടുക്കലാണ് കൗൺസിലിംഗ് കൊണ്ടുണ്ടാകുന്നത്. ഒരാളുടെ വിഷയത്തിൽ അയാൾക്ക് മനസ്സിന് സമാധാനം കിട്ടുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ. ആ അർത്ഥത്തിൽ അൽ കലിമത്തു ത്വയ്യിബ സദഖ, നല്ല വാക്ക് പറയൽ, ആരോട് പറയുന്നതും അത് നീ അവർക്ക് കൊടുക്കുന്ന ഒരു ധർമ്മമാണ്, ദാനമാണ്, വാക്കുകൊണ്ടുള്ള ദാനം. പണം കൊണ്ടുള്ള ധർമ്മത്തെക്കാൾ വാക്കുകൊണ്ടുള്ള ധർമ്മം ചെയ്തിട്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടി പറയുമ്പോൾ കൗൺസിലിങ്ങിലൂടെ ആളുകൾക്ക് സമാധാനമുണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും നല്ല പ്രചോദനം കൊടുക്കുകയാണ്. കാൾ റോജേഴ്സനാണ് മോഡേൺ കൗൺസിലിങ്ങിലെ വ്യക്തികേന്ദ്രീകൃത കൗൺസിലിങ്ങിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം ആവിഷ്കരിച്ച ഈ രീതി ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വ്യക്തി സംസ്കരണ പ്രക്രിയകളിൽ പലപ്പോഴും പ്രയോഗിച്ചത് കാണാം. ഒരുപാട് ഉദാഹരണങ്ങൾ ഹദീസിൻ്റെ കിതാബുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും സീറകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് അങ്ങ് സിന ചെയ്യാൻ അനുമതി നൽകണം, നിങ്ങളെ മതത്തിൽ ഞാൻ വരാം, ഞാൻ മുസ്ലിമാണ്, പക്ഷേ സിനക്കൾ അനുമതി നൽകണം. ഇത് പറഞ്ഞപ്പോൾ സിനയെ, വ്യഭിചാരത്തെ, പരസ്ത്രീ ഗമനത്തെ അങ്ങേ അറ്റത്തെ വൻപാപമായി എണ്ണുന്ന, വധശിക്ഷയ്ക്ക് വരെ വിധേയമാക്കേണ്ട ഒരു വലിയ തെറ്റ്, ആ തെറ്റ് കൂളായി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ വിശാലമായ ഇടപെടൽ മനഃശാസ്ത്രം അറിയുന്ന ആ വ്യക്തി ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഓപ്പണായി ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമുള്ള സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരൊക്കെ ആ വിഷയത്തിൽ വളരെ എക്സൈറ്റഡാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂളായി അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥയെയും ചിന്താ രീതിയെയും ഒക്കെ സ്വയം വിലയിരുത്തിയിട്ട് ആ തലത്തിൽ നിന്ന് ഇടപെടുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഒരു മെത്തേഡ് CBT, ആധുനിക കൗൺസിലിങ്ങിലെ ഒരു നല്ല ടൂളാണ് CBT. ആ CBT പ്രയോഗിക്കുന്നത് ശരിക്ക് കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു, ചോദ്യങ്ങളാണ് CBT അടിസ്ഥാനം. നല്ല മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കൗൺസിലിയുടെ ഉള്ളിൽ സ്വയം ചിന്തയുടെ കവാടങ്ങൾ തുറക്കുക, എന്നിട്ട് അദ്ദേഹത്തെ ആ വിഷയത്തിൽ സ്വയം തിരിച്ചറിവുള്ളവനാക്കി മാറ്റുന്ന കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാന തിയറി അവിടെ നിന്ന് പ്രയോഗിച്ചു. അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് ഉമ്മയുണ്ടോ, നിനക്ക് മകളുണ്ടോ, നിനക്ക് പെങ്ങളുണ്ടോ, നിനക്ക് ഭാര്യയുണ്ടോ, ഓരോന്നിനും ഉണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ ആരെങ്കിലും ഇതേപോലെ ഒരാൾ വന്നിട്ട് നീ ആഗ്രഹിച്ചതുപോലെ അവരെ സമീപിക്കാൻ ആഗ്രഹിക്കുകയോ അങ്ങനെ ചെയ്യുകയോ ചെയ്താൽ നീ അതിനെ എങ്ങനെയാണ് കാണുക? ആ മനുഷ്യൻ ചിന്തിച്ചു. ആ മനുഷ്യൻ ഉടൻ വളരെ വൈകാരികമായി മറുപടി പറഞ്ഞു, ഞാൻ അത് ഒരിക്കലും ക്ഷമിക്കില്ല, ഞാനത് അവനെ കൈകാര്യം ചെയ്യും. അപ്പോൾ പ്രവാചകർ ചോദിച്ചു, നീ ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സ്ത്രീയും ഏതെങ്കിലും ഒരാളുടെ ഉമ്മയോ ഭാര്യയോ മകളോ സഹോദരിയോ ഒക്കെ ആവാൻ സാധ്യതയില്ലേ സഹോദര? ആ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതുവരെയും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഇതായിരുന്നു, ഇന്ന് മുതൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട സംഗതിയാണ് ഞാൻ ആവശ്യപ്പെട്ട വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വയം അവയർനെസ് കിട്ടിയ ആളായി മാറിയ സംഭവം നമ്മൾ കാണുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടൽ. ഇവിടെ ഒരു ക്രിമിനൽ സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ കൂടി നടക്കുകയാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് പിന്നെ ക്രിമിനൽ സൈക്കോളജി പ്രകാരം ഒരു വ്യക്തിയുടെ മനസ്സ് വായിച്ചെറിഞ്ഞ് അദ്ദേഹം ത്തിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ നടത്താനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. ആ ഒരു വലിയ ശ്രമവും കൂടി ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ നടത്തുകയാണ്. എന്ന് മാത്രമല്ല, കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളും അടിസ്ഥാനപരമായ ഒരു കൗൺസിലർ പാലിക്കേണ്ട മര്യാദകളിലേക്കൊക്കെ സൂചന നൽകുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും നല്ല ഒരു ലക്ഷ്യം, മൻ ഫർറജ ഖുർബത്ത അഖീഹി, മൻ ഫർറജ ഖുർബത്ത അഖീഹി ഫർറജല്ലാഹു ലഹു ഖുർബത്ത സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണുന്ന ഹദീസാണ്. ഒരാളുടെ, ഒരു വ്യക്തിയുടെ മാനസികമായൊരു ബുദ്ധിമുട്ട്, പ്രയാസം ഒരാൾ എളുപ്പമാക്കി കൊടുത്താൽ, നീക്കിക്കൊടുത്താൽ, അയാൾക്കതിൽ ആശ്വാസമുണ്ടാക്കി കൊടുത്താൽ, പരലോക ജീവിതത്തിൽ ഒരു വലിയ പ്രയാസത്തിൽ നിന്ന് ഈ മനുഷ്യനെ, ഈ കൗൺസിലറെ ആത്മാർത്ഥമായി ഇത് ചെയ്താൽ ഈ കൗൺസിലിംഗ് ലെവലിൽ ഒരാൾക്ക് പ്രയാസം നീക്കിക്കൊടുത്തവനെ, അല്ലാത്തതും അതിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ സന്ദർഭോചിതമായി നമുക്ക് അങ്ങനെ പറയാൻ പറ്റും, ആ ആളുടെ വിഷമം പരലോകത്ത് അല്ലാഹു തീർത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മൻ സത്തറ ഔറത അഖീഹി സത്തറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ഒരാളുടെ രഹസ്യ ജീവിതം, ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളറിഞ്ഞാൽ അത് പറയാതെ മറച്ചു വെച്ചു, ഒരു കൗൺസിലറുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്, അത് റെസ്പോൺസിബിലിറ്റിയാണ്. തൻ്റെ മുമ്പിൽ വന്നിട്ട് മാനസികമായ തൻ്റെ പ്രയാസങ്ങളും രഹസ്യങ്ങളും ഒക്കെ വെളിപ്പെടുത്തുന്ന, തുറന്നു പറയുന്ന ആളുടെ എല്ലാ
എല്ലാ സീക്രട്ടുകളും കൃത്യമായി സൂക്ഷിക്കൽ, അത് മറ്റൊരു ചെവിയിലേക്ക് പോവാതെ കാത്തു സൂക്ഷിക്കൽ, അത് കൗൺസിലറുടെ അടിസ്ഥാന ബാധ്യതയാണ്. ആ ബാധ്യതയിലേക്കാണ് അവിടെ നിന്ന് വിരൽ ചൂണ്ടുന്നത്. ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ ഒരാൾ മറ്റൊരാളോട് പറയാതെ സൂക്ഷിച്ചാൽ പരലോക ജീവിതത്തിൽ, പരലോകത്തെ വിചാരണയ്ക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള സ്വകാര്യതകളെ പടച്ചറബ് പരസ്യപ്പെടുത്താതെ എല്ലാം മാപ്പ് ചെയ്തു കൊടുക്കുകയും അയാൾക്ക് വലിയ രഹസ്യങ്ങൾ അള്ളാഹു മറച്ചു വെച്ചുകൊണ്ട് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ മേഖലകളിലും ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയും ഇന്ന് വളർച്ചാ മനഃശാസ്ത്രം ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. നമുക്കൊക്കെ അറിയാം ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ധാരാളം അധ്യാപനങ്ങൾ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഇമാം തുബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്, ഇന്നമ ശഖിയു മൻ ശഖിയ ഫീ ബത്നി ഉമ്മിഹി. ഒരു മനുഷ്യൻ അത്യന്തികമായി അയാളുടെ പരാജയം, പരാജിതനാകുന്നൊരു മനുഷ്യൻ അടിസ്ഥാനപരമായി അയാൾ പരാജിതനായി മാറിക്കഴിഞ്ഞിട്ടുള്ളത് മൻ ശഖിയ ഫീ ബത്നി ഉമ്മിഹി, തൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അയാളായ സമയത്താണ്. ഒരു മനുഷ്യൻ ഗർഭസ്ഥനായിരിക്കുന്ന സമയത്തു തന്നെ അയാളുടെ ജയ പരാജയം, ജീവിത വിജയവും പരാജയവും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ആത്മീയതലത്തിൽ വ്യാഖ്യാനങ്ങൾ വേറെയുണ്ട്. ഹദീസിൻ്റെ വിശദീകരണത്തിൽ മലക്ക് വന്ന് ഊതുന്നതും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കൗൺസിലിംഗ് കാഴ്ച ിലൂടെ ഇതിനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ സൈക്കോളജിയുടെ, ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയുടെ മാനദണ്ഡം വെച്ച് ഇതിനെ വിലയിരുത്തുമ്പോൾ, ഉമ്മയുടെ ചിന്തയും വികാരങ്ങളും ഉമ്മയുടെ മനോവ്യാപാരങ്ങൾ ഗർഭകാലത്ത് ഗർഭസ്ഥ ശിശുവിനെ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തുമെന്നും, പോസിറ്റീവ് ചിന്തയുള്ള ഗർഭിണിയാണെങ്കിൽ ജനിക്കുന്ന കുട്ടിയും പോസിറ്റീവായ ജീവിത നിലപാടുകളുള്ള ആളാകുമെന്നും, തിരിച്ചാണെങ്കിൽ ഒരുപാട് ടെൻഷനും സമ്മർദ്ദങ്ങളും ഭയവും ഭീതിയുമൊക്കെ അനുഭവിച്ചുകൊണ്ടുള്ള ഒരു ടെൻസ്ഡായ ലൈഫിലൂടെ കടന്നുപോയ ഗർഭിണിയാണെങ്കിൽ ആ കുഞ്ഞിലും അതേ തലത്തിലുള്ള ജീവിത വിജയം, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടാൻ കഴിയാത്ത അവസ്ഥയിൽ മാറുമെന്നുമൊക്കെ മോഡേൺ സൈക്കോളജി, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി സിദ്ധാന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, വസ്സഈദു മൻ വഈല ബി ഔരിഹി, ആ ഹദീസിൻ്റെ ബാക്കി ഭാഗമാണ് വിജയിച്ചവൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാളുകൊണ്ട് ഉപദേശങ്ങളെ കൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ആ വാളിന് വേണമെങ്കിൽ ഇങ്ങനെ ഗർഭകാലഘട്ടത്തിൽ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ജീവിതത്തിൽ പരാജയം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആൾക്ക് രക്ഷപ്പെട്ടു വരാൻ വാള് കൗൺസിലിംഗ് കൊണ്ട്, മറ്റൊരാളുടെ കൗൺസിലിങ്ങിലൂടെയോ സൈക്കോതെറപ്പിയിലൂടെയൊക്കെ സാധിക്കും എന്ന ഒരു ഇന്നർ മെസ്സേജ് കൂടി ഈ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത് പോലെ നമുക്ക് വ്യാഖ്യാനിച്ചുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാനും മറ്റു വ്യാഖ്യാനങ്ങളുടെ കൂടെ നമുക്കത് ഉൾപ്പെടുത്താനും സാധിക്കില്ലേ? ഇതുപോലെ ധാരാളം കാര്യങ്ങൾ. ഇനി പാരൻ്റൽ സൈക്കോളജിയിലാണെങ്കിലോ, രക്ഷാകർത്തൃ മനഃശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മനോഹരമായ എത്രയെത്ര വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ, മക്കളോടുള്ള ഇടപെടുന്ന വിഷയത്തിൽ ലൈവായി അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സുജൂദിൽ വീണു കിടക്കുമ്പോൾ ഒരു ദിവസം സുജൂദ് ധാരാളം സമയം നീട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ അസാധാരണമായ രീതിയിൽ നീണ്ട സുജൂദ് നിർവഹിച്ച പ്രവാചകരെ സ്വഹാബികൾക്ക് അതിൻ്റെ പിന്നിലെ രഹസ്യം മനസ്സിലായില്ല. സലാം വീട്ടിയപ്പോൾ ചോദിച്ചു, എന്തേ സുജൂദ് ഇങ്ങനെ നീണ്ടത് പുണ്യപ്രവാചകരെ? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നബിനി ഹാദ ഇർത്തഹലനി ഫഹശീതു അൻ ഊദിയഹു, എൻ്റെ ഈ പൊന്നുമോൻ ഹസൻ എന്ന് പറയുന്ന രണ്ടോ മൂന്നോ വയസ്സു പ്രായത്തിലുള്ള ആ കുഞ്ഞുമോൻ പുന്നാര നബിതങ്ങൾ സുജൂദിൽ പോയപ്പോൾ ഉപ്പാപ്പയെ ഒട്ടകമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഒട്ടകക്കളി കളിക്കാറുള്ള പൊന്നുമക്കളാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ. അത് വേറെ റിപ്പോർട്ടുണ്ട്, വേറെ സംഭവമുണ്ട്. അതുപോലെ സുജൂദിൽ വീണ് കിടക്കുമ്പോൾ പെരടിയിൽ എൻ്റെ മകൻ എന്നെ വണ്ടിയാക്കി, വാഹനമാക്കി കയറി ഇരുന്ന് കളഞ്ഞു. ഞാനെങ്ങാനും സുജൂദിൽ മൂന്ന് പ്രാവശ്യം തസ്ബീഹ് ചൊല്ലി തല ഉയർത്തി കഴിഞ്ഞാൽ എൻ്റെ മകൻ ഹഷിഫ ഹഷീത്വൻ ഊതിയകും, എൻ്റെ കുഞ്ഞുമോനെ ബുദ്ധിമുട്ടിക്കലാകുമെന്ന്, അവനെ പ്രയാസപ്പെടുത്തലാകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അവൻ എഴുന്നേൽക്കുവോളം, അവൻ എൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുന്നത് വരെ എൻ്റെ സുജൂദ് നീട്ടിക്കൊണ്ടുപോയത് എന്ന്. ആ ഏറ്റവും നല്ല മോഡൽ പാരൻ്റായ, മാതൃകാ യോഗ്യനായ രക്ഷിതാവ് ആ
മാർപ്പാപ്പ തൻ്റെ അനുയായികളെ പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ നോക്കണം നിസ്കാരത്തിൻ്റെ പ്രാധാന്യം. നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട സൂക്ഷ്മതയും ഭയഭക്തിയുമൊക്കെ അങ്ങേ അറ്റം പഠിപ്പിച്ചു കൊടുത്ത, നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർക്ക് വയലെന്ന് പറയുന്ന നരകമുണ്ട് എന്ന് വരെ പഠിപ്പിച്ച അതേ പ്രവാചകരാണ്. മക്കളോടുള്ള ഇടപെടൽ, മക്കളുമായിട്ടുള്ള ഒരു രക്ഷിതാവിൻ്റെ ഇടപെടൽ എത്രമാത്രം സയൻറ്റിഫിക് ആവണം, സൈക്കോളജിക്കൽ ആവണം എന്ന് സ്വന്തം ജീവിതം പ്രാക്ടിക്കലായി സഹവാക്കളെ മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് സമൂഹത്തെ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ സൈക്കോളജിയുടെയും, അതുപോലെ സൈക്കോളജിയിൽ നിന്ന് നമ്മൾ കാണുന്ന കൗൺസിലിങ്ങിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന പല ടൂളുകളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉദാഹരണത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നമുക്കൊക്കെ അറിയാം. ഈ ടെക്നിക്കിൻ്റെ പ്രാധാന്യം ഇന്നേറെ അറിയപ്പെട്ടതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ, ഒരു സ്വപ്നമുണ്ടെങ്കിൽ, ആ സ്വപ്നം സാക്ഷാത്കൃതമാവാൻ, അത് ജീവിതത്തിൽ ലഭ്യമായി കിട്ടാൻ ഒരാൾക്ക് പല വഴികളുമുണ്ട്. അഫർമേഷൻ ടെക്നിക്കുണ്ട്, വിഷ്വലൈസേഷൻ ടെക്നിക്ക്, ഇങ്ങനെ പലതും ഉണ്ട്. അതിൽ വിഷ്വലൈസേഷൻ ടെക്നിക്കിലൂടെ ജീവിതത്തിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പുണ്യപ്രവാചകർ ഒരു മരച്ചുവട്ടിൽ തലയിണയും ചാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി വന്നിട്ട് പീഡനങ്ങളുടെ, മർദ്ദനങ്ങളുടെ, താടന പീഡന ദണ്ഡനങ്ങളുടെ പേമാരിയുമായി സഹിക്കവയ്യാതെ ജീവിതം പൊറുതിമുട്ടി മുസ്ലിമായതിൻ്റെ പേരിൽ അങ്ങേ അറ്റം ഭത്സനങ്ങൾക്ക് വിധേയമായ പാവപ്പെട്ട അടിമയായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് സങ്കടം പറയാണ്, അലാ തസ്തൻസിറുലന അലാ തദ്ഊലന, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ എന്ന് സങ്കടത്തോടെ ചോദിക്കുന്ന ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ആ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് മെത്തേഡ് അവിടെ സ്വീകരിച്ചിട്ട് അവസാനം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, അതാണ് വിഷ്വലൈസേഷൻ ടെക്നിക്ക്. തൻ്റെ അനുയായികളെ പഠിപ്പിച്ചിട്ട് വിഷ്വലൈസേഷനിലൂടെ നടക്കാൻ പോകുന്ന സംഭവം, സാധ്യതയുള്ള സംഭവം, അത് നടക്കുമെന്ന ഒരുറപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഉറപ്പ് വിഷ്വലൈസേഷനിലൂടെ കിട്ടേണ്ട, നടക്കേണ്ട സംഗതികൾ മനസ്സിലങ്ങ് ഉറപ്പിക്കുക. മനസ്സുകൊണ്ട് അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട് സംഭവിച്ചതായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പുതിയ ഒരു സൈക്കോളജിയുടെ തിയറിയുണ്ട്. ആ തിയറി പഠിപ്പിക്കുന്നത് വിഷ്വലൈസേഷനാണ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയുത്തി വല്ലാഹി ലയുത്തിമന്ന ഹാദൽ അംറ്, അല്ലാഹുവാണ് സത്യം, അവൻ ഈ വിഷയം സമ്പൂർണ്ണമാക്കി തരിക തന്നെ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഹത്താ യസീറ റാകിബു മിൻ സുൻആ ഇലാ ഹലറ മൗത്ത്, സുൻആയിൽ നിന്നും ഹലറ മൗത്തിലേക്ക് ഒരു സഞ്ചാരി ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അവൻ അല്ലാഹനെ അല്ലാതെ പേടിക്കേണ്ടി വരില്ല. അതുപോലെ തന്നെ വലദ്ദിബ അലാ ഉനമിഹി, ആട് കൂടെ ഉണ്ടെങ്കിൽ ആടിനെ ചെന്നായി പിടിക്കുമോ എന്നേ പേടിക്കേണ്ടി വരൂ, അല്ലാതെ ആക്രമിക്കാനോ മർദ്ദിക്കാനോ നമ്മളെ ഉപദ്രവിക്കാനോ ഒരാളും ഉണ്ടാവില്ല. ഒരു പെണ്ണിന് സുൻആയിൽ നിന്ന് ഹലറ മൗത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം നിർഭയായി, അത്രമാത്രം വലിയ ഫ്രീഡം കിട്ടുന്ന, വലിയ സുരക്ഷിതത്വം കിട്ടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, ഒരു സമൂഹം ഇവിടെ വരാൻ പോകുന്നുവെന്ന് ഏത് പീഡനങ്ങളുടെ പേമാരി വർഷിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സമയത്ത് അനുയായികളെ പറഞ്ഞ് വിഷ്വലൈസ് ചെയ്യിപ്പിച്ച് അത് കാണിച്ചു കൊടുത്തു, അത് ചരിത്രത്തിൽ സത്യമായി മാറി. ഇതൊന്ന്. ടിഎ സൈക്കോളജി വേറെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലിങ്ങിൻ്റെ ടൂളാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഈ ടിഎ സൈക്കോളജിയുടെ ബേസിക്കായ പല തിയറികളും ഹബീബായ തൊഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം, വിശദീകരിക്കാൻ ഒരുങ്ങുന്നില്ല. NLP എന്ന് പറയുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് വളരെ പ്രധാനപ്പെട്ട, ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, തെറപ്പിയുടെ വിഷയത്തിൽ ഒരുപാട് തെറപ്പികൾ പരിചയപ്പെടുത്തിയ, ന്യൂറോളജിക്കലായി, ന്യൂറോളജിയിൽ കടന്നു കൂടിയിട്ടുള്ള ചേഞ്ച്, ന്യൂറോളജിയിൽ ചേഞ്ച് വരുത്തുക വഴി ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ ടോട്ടൽ ചേഞ്ചാക്കി ഒരു പുതിയ തലത്തിലേക്ക് ഒരാളുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ മാറ്റി പുതിയ ആളാക്കി മാറ്റാൻ പറ്റുമെന്ന് പഠിപ്പിക്കുന്ന ഈ NLP, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ ഒരാളെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരാൾ ചരിത്രത്തിലോ വർത്തമാനത്തിലോ നമ്മൾ കാണുന്നൊരു വ്യക്തി, ആ വ്യക്തിയെപ്പോലെ എനിക്കും ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ട പണി, അയാൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കുക, അയാൾ ചിന്തിക്കുന്ന, അയാൾ പറയുന്ന, അയാൾ ചെയ്യുന്ന, അയാൾ എങ്ങനെയാണ് അയാളുടെ ലൈഫ് ടോട്ടൽ, അതുപോലെ ടോട്ടൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ, അനുകരിച്ചാൽ, അതിലൂടെ ആ ആളെപ്പോലെ ഉന്നതനായ ആളായി മാറാൻ
കഴിയുമെന്ന് മോഡലിംഗ് എന്ന കൺസെപ്റ്റിലൂടെ എൻ എൽ പി മുന്നോട്ട് വെക്കുമ്പോൾ അബിബാത്തുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ലഖദ് ഖാന ലക്കും ഫീ റസൂലുള്ളാഹി ഉസ്വത്തുൻ ഹസന, പരിശുദ്ധ ഖുർആൻ പറയുന്നു ലോകത്തെ നമ്പർ വൺ മോഡൽ പേഴ്സൺ, മാതൃകായോഗ്യനായ വ്യക്തിത്വം, സമ്പൂർണ്ണ അൽ ഇൻസാനുൽ കാമിൽ, സമ്പൂർണ്ണ വിജയം വരിച്ച വ്യക്തിത്വം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂറോപ്യൻ ചരിത്രകാരന്മാരൊക്കെയും അംഗീകരിച്ച ആ സമ്പൂർണ്ണ വിജയം വരിച്ച വ്യക്തിത്വമായി മാറാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രവാചകരിൽ ഉത്തമ മാതൃകയുണ്ട്. അതുകൊണ്ട് ഫത്തബിഉനി, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, എന്നെ ഫോളോ ചെയ്യുവീൻ, എൻ്റെ സുന്നത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ അതേപോലെ പകർത്തുവീൻ എന്ന് പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മോഡലിംഗ് എന്ന എൻ എൽ പി കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റിൻ്റെ പ്രാക്ടിക്കൽ വശം മുസ്ലിമീങ്ങളെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പഠിപ്പിക്കുകയാണ്. എത്ര മനോഹരമാണ്. ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനഃശാസ്ത്രജ്ഞനായ പ്രവാചകനെയാണ് ചരിത്രത്തിൽ ഒരു സൈക്കോളജിയുടെ കണ്ണട വെച്ചുകൊണ്ട് ഈ പ്രവാചകരുടെ ജീവിതത്തെ വായിക്കുമ്പോൾ നമുക്കെമ്പാടും കാണാൻ സാധിക്കുന്നത്, ആ പ്രവാചകരെ ഫോളോ ചെയ്തുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുന്ന് ചിരിച്ച പോലെ, ചിന്തിച്ച പോലെ, ചരിച്ച പോലെ, അവിടുന്ന് ജീവിതത്തിൽ എന്തൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ ചെയ്തുവോ അതുപോലെ ഫോളോ ചെയ്യാനാണ് ഒരു യഥാർത്ഥ മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുവഴി ഒരു യഥാർത്ഥ മുസ്ലിമായി മാറാൻ പറ്റും. അങ്ങനെ പുന്നാര ഹബീബിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അതുവഴി സ്നേഹത്തിലൂടെ സ്നേഹമെന്ന ഫീലിംഗ് ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിലേക്ക് കൂടെ പോകാനും പറ്റുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അള്ളാഹു അങ്ങനെയുള്ള ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി മാറാനും അവിടുത്തെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കൂടുതൽ പഠനം ആവശ്യമായ മേഖലയാണ് ഇത് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹ്റു ദഅ്‌വാന അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.